ഹായ് ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്ന ഈ ഭാഗത്ത് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അതിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓരോ റേഷ്യോസും ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള റേഷ്യോസിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് റേഷ്യോസ് തന്നെയാണ് പറയുക. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ ഇതുവരെ സോൾവൻസി റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടേൺ ഓവർ റേഷ്യോസ് നമ്മൾ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിച്ചിട്ടുള്ള റേഷ്യോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്, അഥവാ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ചില ടേംസിൻ്റെ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഡിസ്കഷൻ നേരെ വണ്ണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പ്രയാസം ഉണ്ടാവില്ല. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ തന്നിരിക്കുന്ന റേഷ്യോയിൽ നിന്ന്, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ടേംസും ഓരോ ഫിഗേഴ്സും ഓരോ കോമ്പോണൻസും കണ്ടെത്തി അതുപയോഗിച്ചിട്ട് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് വച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റോ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ആദ്യം ബാലൻസ് ഷീറ്റാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് വരാം. റേഷ്യോസിൽ നിന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് തന്നിരിക്കുന്ന റേഷ്യോസ് പരസ്പരം എന്തൊക്കെ ബന്ധങ്ങളുണ്ട്, ഓരോ റേഷ്യോയിലുള്ള കോമ്പോണന്റുകൾ നമ്മൾക്ക് അതിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. റേഷ്യോസിനെ കുറിച്ച് നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒരു റേഷ്യോയും അതിലുള്ള ഒരു കോമ്പോണന്റ് തന്നാൽ രണ്ടാമത്തെ കോമ്പോണന്റ് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ രണ്ട് കോമ്പോണന്റുകളും തന്നിട്ട് റേഷ്യോ കണ്ടുപിടിക്കായിരുന്നു. ഇത് നേരെ റിവേഴ്സ് പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന റേഷ്യോയിലുള്ള ഒരു കോമ്പോണന്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഒരുപക്ഷെ നേരിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കീ ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന കോമ്പണന്റുകളായിരിക്കും. അപ്പൊ നമുക്ക് ഓരോരോ കോമ്പണന്റുകൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തില് കറണ്ട് റേഷ്യോ 1.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1.4 എന്ന് പറഞ്ഞാൽ 1.4:1 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ റേഷ്യോസ്. ലിക്വിഡ് റേഷ്യോ 1, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇവിടെ കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൽ നിന്ന് സ്റ്റോക്ക് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. കാരണം നമ്മൾ കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്റ്റോക്ക് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഒരു പക്ഷേ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആയിരിക്കും നമുക്ക് ചില ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് കാണാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ ആവറേജ് സ്റ്റോക്ക് ആണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 എന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കാണാനുള്ള വഴി അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗവും നമുക്ക് തന്നിട്ടില്ല എങ്കിൽ ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിലുള്ള ആവറേജ് സ്റ്റോക്ക് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒറ്റ ഫിഗർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പിന്നെ റേഷ്യോ ആണ്. കാരണം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് ഇത് രണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു റേഷ്യോ ആണ്. അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സെയിൽസും ആയിട്ട് എങ്ങനെ ബന്ധം എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസിന്റെ 80% ആണെന്നാണ്. ഗ്രോസ് പ്രോഫിറ്റ് 20% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 80% ആയിരിക്കും. അങ്ങനെ റിലേഷൻഷിപ്പ് കൂടി അവിടെ ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ 200 എന്നാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഫോർമുല.
പക്ഷെ ആ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അറിയാമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും, സെയിൽസിന്റെ ഫിഗറും നമുക്ക് ഉണ്ടായാൽ മതി. അപ്പൊ അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കി നോക്കാം. പിന്നെ ഡെറ്റ് കളക്ഷൻ പീരീഡ് ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഡെറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഡെറ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയുന്ന റേഷ്യോനെയാണ് നമ്മൾ ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയാം. മന്ത്സിലാണ് ഇവിടെ തന്നിരിക്കുന്നത്, അപ്പോ അതിൽ നിന്ന് നമുക്ക് ഡെറ്റേഴ്സ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണേണ്ടത്. റിസർവേ സർപ്ലസ് ടു ക്യാപിറ്റൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു റേഷ്യോ ആണ്. റിസർവേ സർപ്ലസ് എന്ന് പറയുന്നതും ക്യാപിറ്റൽ എന്ന് പറയുന്നതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടേമില് വെറും ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ഈ ക്വസ്റ്റ്യന്റെ ഒരു ബാക്കിയുള്ള പാർട്ട് കൂടി കണ്ടാലാണ് ഇവിടെ ക്യാപിറ്റൽ, രണ്ട് ക്യാപിറ്റലാണ് നമുക്കുള്ളത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്. ഇതിൽ ഏത് ക്യാപിറ്റലാണ് ഈ ക്യാപിറ്റൽ എന്ന് ഉറപ്പിക്കണമെങ്കിൽ സാധാരണ ഒരു ഫേമില് ഇക്വിറ്റി ക്യാപിറ്റൽ മസ്റ്റ് ആണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓപ്ഷണൽ ആണ്, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അപ്പൊ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് ചോദ്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ക്യാപിറ്റലിനെ പ്രിഫറൻസിലേക്ക് കൂട്ടിക്കെട്ടണ്ടുള്ളൂ. അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റൽ ആണെന്ന് മനസ്സിലാക്കണം. റിസർവേ സർപ്ലസ് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇക്വിറ്റി ക്യാപിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ റിസർവേ സർപ്ലസ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടില്, മുഴുവനായിട്ടും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലുള്ള രണ്ട് കോമ്പണന്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാല് റിസർവേ സർപ്ലസും ഇക്വിറ്റി ക്യാപിറ്റൽ തമ്മിലുള്ള റേഷ്യോ ആണ് ഈ തന്നിരിക്കുന്നത് 0.6 എന്ന്. അതേപോലെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ, റേഷ്യോ നമുക്ക് രണ്ട് രീതിയിൽ കാണാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് വെച്ചിട്ടും കാണാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ടും കാണാം. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോനെ നമുക്ക് സെയിൽസ് ഡിവൈഡർ ബൈ ഫിക്സഡ് അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡർ ബൈ ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ സാധാരണ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ എടുത്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ടേൺഓവർ റേഷ്യോയിലുള്ള ഫിക്സഡ് അസറ്റ് ടേൺഓവർ റേഷ്യോ ഒക്കെ പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമുക്കറിയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതേപോലെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതിന്റെ ഒക്കെ കോമ്പോണൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതിൽ ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ്, ലോൺ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കോമ്പൗണ്ട് നൗൺ ആണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്. അതും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോ അതിലുള്ള ഏതെങ്കിലും ഒരു കോമ്പോണന്റ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മറ്റത് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്, ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നെറ്റ് വർത്ത് എന്നുള്ളത് പല മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ റേഷ്യോസിൽ നിന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നെറ്റ് വർത്ത് എന്നുള്ളത് മീൻ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ചേർന്ന നമ്മുടെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആയിട്ടാണ് നെറ്റ് വർത്ത് നോർമലായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് നമ്മൾ അതിനെ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ എക്സ്പ്ലനേഷൻ ഞാൻ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ സാധാരണ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള ഒരു ടേമുമായിട്ട് നെറ്റ് വർത്ത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ആ ഒരു മീനിങ്ങിലും കൂടി അത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ എസ് എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റേഷ്യോസിൽ നിന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന കേസിൽ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക അത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയും പ്രിഫറൻസും റിസർവേ സർപ്ലസും ഒക്കെ ചേർന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഓപ്ഷണൽ ആണ്, ചോദ്യത്തിൽ അതിന് എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. പിന്നെ ഈ ചോദ്യത്തിലെ ഏറ്റവും കീ ആയിട്ടുള്ള ടേം ആണ്, പിന്നെ ഫിഗർ ആണ് അല്ലെങ്കിൽ ഐറ്റം ആണ് ഏറ്റവും ലാസ്റ്റ് തന്നിരിക്കുന്നത് സെയിൽസ് ഫോർ ദി ഇയർ 10 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ട ഒരു കാര്യം ഈ തന്നിരിക്കുന്ന എമൗണ്ട് ആയിട്ട് തന്നിരിക്കുന്ന ഫിഗറുകൾ, ചോദ്യത്തിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാവാറുണ്ട്, ഈ ചോദ്യത്തിൽ ഒന്നേ ഉള്ളൂ, ആ തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. അതാണ് നമ്മുടെ ഒരു ഒരു കീ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫിഗറുകളും ഇങ്ങനെ കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് സെയിൽസ് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ
സെയിൽസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് ഡയറക്റ്റ് ബന്ധമുള്ള റേഷ്യോ. അപ്പോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്ന ചോദ്യത്തില് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിരിക്കുന്നത് 20% എന്നാണ് തന്നിരിക്കുന്നത്. 20% നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 20% എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 10 lakh ആണ്. 10 lakh ആണ് സെയിൽസ്. ഈ 10 lakh സെയിൽസിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി സെയിൽസിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ 80% സെയിൽസിന്റെ 80% അഥവാ സെയിൽസ് ഇൻറ്റു 80% സെയിൽസിന്റെ ഫിഗർ 10 lakh ആണ്. 10 lakh ഇൻറ്റു 80/100 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഈ കിട്ടുന്നത്. അഥവാ സെയിൽസിന്റെ 80% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കിപ്പോ ഇവിടെ കിട്ടുകയാണ്, ദാറ്റ് ഈസ് 8 lakh ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ഡാറ്റ അനുസരിച്ച് കിട്ടുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ഒരു ഫിഗറിൽ നിന്ന് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്, ഇപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഓരോരോ ഫിഗറുകൾ കണ്ടെത്താം. ഇനി നമ്മളിപ്പോ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തി. ഇനി നമ്മൾ നിങ്ങൾ നോക്കി നോക്കാം സ്റ്റോക്ക് ടേണോ നോക്കേണ്ടത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു കോമ്പോണന്റ് ആയിട്ട് വരുന്ന ഏതൊക്കെ റേഷ്യോ ആണ് ഉള്ളത് നോക്കുക. ആ റേഷ്യോ എന്നൊക്കെ രണ്ടാമത്തെ കോമ്പോണന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് അറിയാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോന്റെ ഫോർമുല എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഇക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്നാണ് അതിന്റെ അർത്ഥം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കിവിടെ അറിയാം, ആവറേജ് സ്റ്റോക്ക് നമുക്ക് അറിയില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും നമുക്കിവിടെ തന്നിട്ടില്ല. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 ആണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, ആ ഇക്വേഷൻ നമ്മൾ ഇനി സോൾവ് ചെയ്യാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നു 8 lakh ആണ്. ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടില്ല വെച്ചാൽ, രണ്ടും സെപ്പറേറ്റ് തന്നിട്ടില്ല വെച്ചാൽ, അതേപോലെ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത്, ഇതൊന്നും അവൈലബിൾ അല്ല വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇക്വേഷനിൽ നമുക്ക് 8 lakh ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഇക്വൽ ടു 8 എന്നുള്ള ഇക്വേഷൻ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 8 lakh ഡിവൈഡഡ് ബൈ 8 എന്നായിരിക്കും കിട്ടുക. അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1 lakh ആണെന്ന് അർത്ഥം. ഇപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്കുള്ള ഒരു ഐറ്റം കിട്ടി. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ് സൈഡിലുള്ള കറന്റ് അസറ്റിൽ പെട്ട ഒരു ഐറ്റമാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് വേറെ ഐറ്റംസ് ആവശ്യമുള്ളതാണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് വീണ്ടും ആവശ്യം വരുന്നുണ്ട്. നമ്മള് തൊട്ടും ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന രണ്ട് റേഷ്യോ, കറണ്ട് റേഷ്യോ ലിക്വിഡ് റേഷ്യോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കറണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റോ കറണ്ട് ലാബിലിറ്റിയോ നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഏതെങ്കിലും ഒരു ഫിഗർ അറിയാമായിരുന്നു നമ്മൾ കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റ് അറിയില്ല, കറണ്ട് ലാബിലിറ്റി അറിയില്ല. ലിക്വിഡ് റേഷ്യോയിലും അങ്ങനെ തന്നെയാണ്, ലിക്വിഡ് അസറ്റും അറിയില്ല, ലിക്വിഡ് ലാബിലിറ്റി അറിയില്ല, റേഷ്യോസ് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ വേറെ ഉണ്ടാക്കാം. അഥവാ കറണ്ട് അസറ്റ്സ് മൈനസ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ലെറ്റ് കറണ്ട് ലാബിലിറ്റീസ്, അത് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡർ എങ്ങനെയാണ്, കറണ്ട് ലാബിലിറ്റീസ് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യാം, എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ, കറണ്ട് റേഷ്യോ 1.4 എന്നാണ് തന്നിരിക്കുന്നത്. ആ 1.4 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നത് 1.4x ആണെന്ന് പറയാൻ പറ്റും. കാരണം റേഷ്യോ നമുക്ക് 1.4 ആണ്,
1.4 to 1 എന്നാണ്. തൊട്ട് നാളെ ലിക്വിഡ് റേഷ്യോയുണ്ട്. ലിക്വിഡ് റേഷ്യോ 1:1 ആണ്. 1:1 എന്ന് പറഞ്ഞാൽ എന്താ, ലിക്വിഡ് അസറ്റും ലിക്വിഡ് ലാബിലിറ്റിയും അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റിയും. കറണ്ട് ലാബിലിറ്റി ആണ് നമ്മൾ അതിൽ വരുന്ന രണ്ടാമത്തെ കോമ്പണന്റ്. രണ്ടും ഈക്വൽ ആണെന്നാണ്. 1:1 എന്ന് പറഞ്ഞാൽ അതാണ്, ഈക്വൽ ആണെന്നാണ്. അപ്പോ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അടുത്ത ഇക്വേഷൻ എഴുതുന്നത്. അഥവാ കറണ്ട് അസറ്റ് 1.4x ആണ്, കറണ്ട് ലാബിലിറ്റിയും ലിക്വിഡ് അസറ്റും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി എക്സ് ആയതുകൊണ്ട് ലിക്വിഡ് അസറ്റും എന്താണ്, എക്സ് ആണ്. അത് നന്നോട് ശ്രദ്ധിക്കേണ്ടതാണ്. ലിക്വിഡ് റേഷ്യോ 1:1 ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പൊ 1.4x - x, ഇത് കറണ്ട് അസറ്റ് ആണ്, രണ്ടാമത്തത് ലിക്വിഡ് അസറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക്. സ്റ്റോക്ക് നമുക്ക് എത്രയെന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, 1 lakh നമുക്ക് മുകളിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഇക്വേഷനിൽ 1 lakh എന്നുള്ള ആ ഒരു ഫിഗർ നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോ 1.4x - x ഈസ് ഈക്വൽ ടു 1 lakh എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1.4x - x എന്ന് പറഞ്ഞാൽ 0.4x എന്നാണ് കിട്ടുക. 0.4x ഈസ് ഈക്വൽ ടു 1 lakh എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 1 lakh ഡിവൈഡഡ് ബൈ 0.4 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. ഈ കിട്ടിയിരിക്കുന്ന കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റിയും ആണ്, ലിക്വിഡ് അസറ്റും ആണ്. കാരണം രണ്ടും എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഈ കിട്ടിയ എക്സ് എന്ന് പറയുന്നത് 2,50,000 ആണ് നമുക്ക് കിട്ടുക. കറണ്ട് ലാബിലിറ്റി അഥവാ നമുക്ക് ഇവിടെ എഴുതി വെക്കാം, കറണ്ട് ലാബിലിറ്റീസ് ആൻഡ് ലിക്വിഡ് അസറ്റ്സ് രണ്ടും ഈക്വൽ ആണ്. രണ്ടും 2,50,000 ആണ്. നമുക്ക് രണ്ടും ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ രണ്ടും ഇവിടെ കൃത്യമായിട്ട് ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് ഏതെങ്കിലും ചില ചോദ്യത്തിലേക്ക് അത് ആവശ്യം ഉണ്ടാവും. ഇവിടെ കറണ്ട് ലാബിലിറ്റി നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാണ്. കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലെ ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിവിടെ നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് ലാബിലിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കറണ്ട് അസറ്റും കൂടി നമുക്ക് ഇവിടെ കണ്ടിടാം. കറണ്ട് അസറ്റ് എങ്ങനെയാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, 1.4x ആണ് കറണ്ട് ലാബിലിറ്റി. ദാറ്റ് മീൻസ് 1.4 × x വാല്യൂ 2,50,000 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് 3,50,000 എന്നാണ് അത് കിട്ടുക. ഇപ്പൊ നമുക്ക് കിട്ടിയ ഫിഗറുകൾ, കറണ്ട് അസറ്റ്സ് ഇപ്പൊ കിട്ടി, കറണ്ട് ലാബിലിറ്റി കിട്ടി, സ്റ്റോക്ക് കിട്ടി, ഇത്രയും ഫിഗറുകൾ കിട്ടി. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫിഗറാണ് കറണ്ട് ലാബിലിറ്റി. അതേപോലെ കറണ്ട് അസറ്റ്സിന് പിന്നെ നമ്മള് ഓരോരോ ഫിഗറുകളായിട്ട് സെപ്പറേറ്റ് എഴുതേണ്ടി വരും. കാരണം ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്, അത് കറണ്ട് അസറ്റിൽ പെട്ട ഒരൈറ്റമാണ്. കറണ്ട് അസറ്റിൽ ഉള്ള അതിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് വീണ്ടും ഒന്നും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഇത്രയും റേഷ്യോസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയി. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുത്തത്. ഇനിയും ഡെപ്റ്റ് കളക്ഷൻ പീരീഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡെപ്റ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാല് ഇവിടെ 12 months കേസിലായതുകൊണ്ട് 12 / ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ എന്നാണ് അതിന്റെ ഫോർമുല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയുണ്ട് ഡെപ്റ്റ് കളക്ഷൻ പീരീഡ്. ഞാൻ അതൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. ഡെപ്റ്റ് കളക്ഷൻ പീരീഡിന്റെ സാധാരണ നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്ക് നേരത്തെ അറിയാം. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോനെ പറയാം. ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ വെലോസിറ്റി ആക്കുമ്പോൾ അഥവാ കളക്ഷൻ പീരീഡ് ആക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക 12 / മാസത്തിലേക്ക് ആക്കുകയാണെങ്കിൽ, ഡേയ്സ് ആണെങ്കിൽ 365 ആണ്, മാസത്തിലേക്ക് ആവുകയാണെന്ന് വെച്ചാൽ ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ എന്നാണ് പറയാം. ഇങ്ങനെ പറയുന്നതിന് ഈ ഡിനോമിനേറ്റർ ഡെപ്റ്റ്
ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതിനെ ആ റേഷ്യോയിൽ നിന്ന് ഒന്നുകൂടി നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും. അതായത് ഇതിന്റെ നേരെ റെസിപ്രോക്കൽ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല് ആവറേജ് ഡെപ്റ്റേഴ്സ് ന്യൂമറേറ്ററും ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. ഇങ്ങനെ എഴുതിയാൽ ദിസ് ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. ഇത് ഡെപ്റ്റേഴ്സ് വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. ഡെപ്റ്റേഴ്സ് വെലോസിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെപ്റ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ്. പേര് ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് എത്രയാണ് ഈ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, ഡെപ്റ്റ് കളക്ഷൻ പീരീഡിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 1.5 months എന്നാണ്. ദാറ്റ് മീൻസ് 1.5 എന്ന് ഇവിടെ എഴുതിയാൽ മതി. ഈ ഇക്വേഷനിൽ നമുക്ക് നിങ്ങൾ നോക്കുക, ആവറേജ് ഡെപ്റ്റേഴ്സ് നമുക്ക് അറിയില്ല. ആവറേജ് ഡെപ്റ്റേഴ്സ് പറഞ്ഞാല് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ ഇല്ല, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് കാണാനുള്ള വഴിയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, വേറെ ഒരു റേഷ്യോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇല്ല. പിന്നെ രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ചോദ്യത്തിൽ ഒരു സൂചനയുമില്ല. ഇങ്ങനത്തെ കേസിൽ ക്രെഡിറ്റ് സെയിൽസ് മാത്രം കാണാനുള്ള ഒരു വഴിയും നമുക്ക് ഇല്ല എങ്കിൽ ഈ റേഷ്യോയില് നമ്മള് സെയിൽസിനെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് ചെയ്യാണ് ചെയ്യാം. അതായത് എത്രയാണോ സെയിൽസ് അത് തന്നെയാണ് ക്രെഡിറ്റ് സെയിൽസ് നമ്മള് അസ്യൂം ചെയ്യാണ് ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സ്റ്റോക്ക് ആവറേജ് സ്റ്റോക്ക് പറഞ്ഞ പോലെ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്നുള്ളതിനെ ഡെപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ അടുത്തത് ആ ഗസ് ചെയ്യുന്നത് നിന്നിട്ട് ഓർക്കണം, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരുന്നതാണ് ആവറേജ് ഡെപ്റ്റേഴ്സ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് മാത്രം പറയുക. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നതിന് സെയിൽസ്, സെയിൽസിന്റെ ഫിഗർ നമുക്കറിയാം 10 lakh ആണ് സെയിൽസിന്റെ ഫിഗർ. അതിവിടെ എഴുതാം ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിന്റെ ഫിഗർ 11 കിട്ടും എന്ന് നമുക്ക് ഉറപ്പാണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെപ്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ഈ ഇക്വേഷന്റെ 10 lakh നമ്മൾ ഇക്വേഷന്റെ മറുവശത്തേക്ക് കൊണ്ടുപോവാണ്. 10 lakh ഡിവൈഡഡ് ബൈ 12 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഡെറ്റേഴ്സിന്റെ ഫിഗർ നിങ്ങൾക്ക് അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,25,000 എന്ന് കിട്ടും. 1,25,000 ആണ് അപ്പോ ഡെറ്റേഴ്സ്. ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് കാണാൻ ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗും ക്ലോസിംഗും ഇല്ലാത്തത് കൊണ്ട് ഡെപ്റ്റേഴ്സ് എന്നുള്ള ഫിഗർ ആയിട്ട് അതിനെ നമ്മൾ ഗസ് ചെയ്തു. ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് ഡയറക്റ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അതിന് പകരം നമ്മൾ സെയിൽസിന്റെ ഫിഗർ എടുത്തു. ഇത് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന കാര്യമാണെന്ന് അർത്ഥം. ഇപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് കിട്ടി, നമ്മൾ ഓരോന്ന് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്ന് ഏതിന്റെ കോമ്പോണന്റ് ആണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. കറന്റ് അസറ്റിന്റെ കോമ്പോണന്റ് ആണ് ഡെപ്റ്റേഴ്സ്. ഇപ്പൊ കറന്റ് അസറ്റ് നമുക്ക് അറിയാം, കറന്റ് അസറ്റിൽ പെട്ട സ്റ്റോക്ക് അറിയാം, ഡെപ്റ്റേഴ്സ് അറിയാം. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടെത്തി. ഇനി നോക്കുക അടുത്ത നമുക്ക് റേഷ്യോയിൽ തന്നിരിക്കുന്ന കാര്യം റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ ആണ്. അതില് ആ രണ്ട് ഫിഗറും നിങ്ങൾ നോക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിസർവ് നമുക്കറിയില്ല, റിസർവ് ആൻഡ് സർപ്ലസ് നമുക്കറിയില്ല, ക്യാപിറ്റലും നമുക്കറിയില്ല. എന്നാൽ അതിന്റെ ടോട്ടൽ ഉണ്ട്, ഏത് റിസർവ് ആൻഡ് സർപ്ലസിന്റെയും ക്യാപിറ്റലിന്റെയും കൂടി ടോട്ടലിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയാം. ആ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ ഇതിലൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആ റേഷ്യോ ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫിഗർ, ഒന്നുകിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ കിട്ടണം, അല്ലെങ്കിൽ റിസർവ് സർപ്ലസ് കിട്ടണം, ഏതെങ്കിലും ഒന്ന് കിട്ടിയാലേ നമുക്ക് അതിനെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തൽക്കാലം പെൻഡിംഗിൽ വെക്കുക, അത് പെൻഡിംഗിൽ വെച്ചിട്ട് അടുത്തതിലേക്ക് നോക്കുക. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ നമുക്ക് കാണാൻ പറ്റുന്ന റേഷ്യോ ആണ്. കാരണം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് ഫിക്സഡ് അസറ്റ് കാണാം. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ തന്നിരിക്കുന്നത് 1.6 ആണ്. 1.6 ദാറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എടുക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് ഇസ് ഈക്വൽ ടു 1.6. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് നമുക്ക് അറിയാം 8 lakh ആണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. 8 lakh
ഫിക്സഡ് അസറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫിക്സഡ് അസറ്റ് ദാറ്റ് ഇസ് 1.6. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ് കാണാൻ 8 lakh 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഫിക്സഡ് അസറ്റ് ഇസ് ഈക്വൽ ടു 8 lakh ഡിവൈഡഡ് ബൈ 1.6, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 lakh എന്ന് കിട്ടും. ഇതാണ് ഫിക്സഡ് അസറ്റ്. ഇപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്കുള്ള കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, ഇതിന്റെ രണ്ടിന്റെയും ഫിഗർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കറണ്ട് അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും കിട്ടിയത് കൊണ്ട് ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ഒഴിവാക്കിയിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാഷ് എന്നോ അല്ലെങ്കിൽ അതർ കറണ്ട് അസറ്റ് എന്നൊക്കെ വേണ്ടി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതാൻ പറ്റും. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്കുള്ള ഏതാണ്ട് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റേഷ്യോ എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. അടുത്ത റേഷ്യോ നമുക്കുള്ളത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ കോമ്പോണൻസ് നോക്കി നോക്കുക. ഫിക്സഡ് അസറ്റ് ബിയറിംഗ്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണ് ഒരൈറ്റം, നമുക്ക് അറിയില്ല. അതേപോലെ പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് രണ്ടാമത്തെ ഐറ്റം, അതും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അതും നേരത്തെ നമ്മൾ പെൻഡിംഗ് ഇട്ട പോലെ പെൻഡിംഗിൽ ഒരു എൻട്രി വരും. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ രണ്ടിലൊന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതല്ലെങ്കിൽ ആ റേഷ്യോയിൽ പറഞ്ഞിരിക്കുന്ന രണ്ടിന്റെയും കൂടി ടോട്ടൽ ഉണ്ടായാലും മതി. ഇവിടെ അത് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇനി അടുത്ത ഒന്നുള്ളത് ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് ആണ്. നിങ്ങൾ നോക്കി നോക്കുക, ഫിക്സഡ് അസറ്റ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഫിക്സഡ് അസറ്റ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ റേഷ്യോയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നെറ്റ്വർത്ത് കണ്ടുപിടിക്കാം ഉറപ്പായി. അപ്പൊ നമുക്ക് അത് ആ റേഷ്യോ എഴുതാം, ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് ഉള്ളത് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ്വർത്ത് ഇസ് ഈക്വൽ ടു 1.25 എന്നാണ് നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത്. 1.25 അത് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് 5 lakh ആണ്. 5 lakh ഡിവൈഡഡ് ബൈ നെറ്റ്വർത്ത് ഇസ് ഈക്വൽ ടു 1.25. ദാറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 5 lakh 1.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4 lakh ആണ് കിട്ടുക. 4 lakh ഇപ്പൊ നമുക്ക് നെറ്റ്വർത്തും കിട്ടി. നെറ്റ്വർത്ത് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ രണ്ട് റേഷ്യോസ് അവിടെ പെൻഡിംഗിൽ ഇട്ടിട്ടുണ്ട്. ആ പെൻഡിംഗിൽ ഇട്ടത് എന്തുകൊണ്ടായിരുന്നു, അത് രണ്ടിന്റെയും കോമ്പോണൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഏതൊക്കെ റേഷ്യോസ് ആണ് നമ്മൾ പെൻഡിംഗിൽ ഇട്ടത്? ഒന്ന് റിസർവ് സർപ്ലസ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന റേഷ്യോ അവിടെ പെൻഡിംഗ് ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയും പെൻഡിംഗ് ആണ്. ഇപ്പൊ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ തന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം നോക്കാം. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിലുള്ള രണ്ട് കോമ്പോണന്റ്, ഒരു കോമ്പോണന്റ് അതിൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണ്, നമുക്ക് അറിയില്ല. പിന്നെ രണ്ടാമത്തത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നെയാണ് നെറ്റ്വർത്ത് ഈ ക്വസ്റ്റ്യനിൽ വരിക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഈ നെറ്റ്വർത്തിൽ ശരിക്കും ഇനി അഡീഷണൽ വരേണ്ടത് ഏതാണ്? ഒന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. അത് ഈ ചോദ്യത്തിൽ എവിടെയും സൂചനയില്ല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ഒരു സൂചന ഈ ചോദ്യത്തിലില്ല. പിന്നെ നമ്മളതിന് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലാണ്. പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള ധാരണകളും നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് നെറ്റ്വർത്ത് എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് കണക്കാക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 0.5 ആണ്. 0.5 ദാറ്റ് മീൻസ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഈക്വൽ ടു 0.5 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെയാണ് നമ്മള്, അഥവാ നെറ്റ്വർത്തിനെയാണ് നമ്മള് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. നെറ്റ്വർത്ത് ഇപ്പൊ നമുക്ക് കിട്ടിയത് 4 lakh എന്നാണ്. അപ്പൊ നമ്മള് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ 4 lakh. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ എന്തായിട്ട് എടുത്തു, നെറ്റ്വർത്ത് ആയിട്ട് എടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും.
ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഇസ് ഇക്വൽ ടു 0.5 × 4 lakh, ദാറ്റ് ഇസ് ഇക്വൽ ടു 2 lakh എന്നാണ്. ഇത് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലേക്കുള്ള ഒരു ഐറ്റം ആണ്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചർ, ലോണ്, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചല്ല കാണിക്കുക. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിബഞ്ചർ വേറെയും ലോണ് വേറെയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതിലുണ്ട്, അത് വേറെ ഒക്കെയാണ് കാണിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് കാണാൻ വേണ്ടി വേറെ ഡാറ്റ ഒന്നും തരാത്തത് കൊണ്ട് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിനെ നമുക്ക് ലോങ് ടേം ഡെറ്റ് എന്ന് കോമൺ ആയിട്ടൊരു പേര് എഴുതിയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി. ഇതിനെ ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിനെ ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിലേക്ക് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പോ കറന്റ് ലാബിലിറ്റീസ് ആദ്യം കിട്ടിയിട്ടുണ്ട്, ലോങ് ടേം ഡെറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ക്യാപിറ്റലാണ് പെൻഡിങ് ഉള്ളത്. ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു റേഷ്യോ ഇവിടെ ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ റേഷ്യോ കണ്ടിരുന്നു, റിസർവേ സർപ്ലസ് ടു ക്യാപിറ്റൽ. റിസർവേ സർപ്ലസ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിസർവേ സർപ്ലസും ക്യാപിറ്റലും തമ്മിലുള്ള ബന്ധമാണ്. ഇതിൽ രണ്ട് ഫിഗറും നമുക്ക് അറിയില്ല, റിസർവേ സർപ്ലസും അറിയില്ല, ക്യാപിറ്റലും അറിയില്ല. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും കൂടി ടോട്ടലാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അഥവാ ഇപ്പൊ നമുക്ക് കിട്ടിയ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ടോട്ടലാണ്. അഥവാ ഞാൻ ഇവിടെ നിന്ന് എഴുതാം, റിസർവ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ റേഷ്യോ തന്നിരിക്കുന്നത് 0.6 ആണ്. 0.6 അതായത് റിസർവ് ആൻഡ് സർപ്ലസും ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇത് രണ്ടും നമുക്ക് അറിയില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. റിസർവ് ആൻഡ് സർപ്ലസും ക്യാപിറ്റലും, ക്യാപിറ്റലും തന്നെ അവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ ആണ് ഉദ്ദേശിക്കുന്നത്, വേറെ മറ്റേ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഇസ് ഇക്വൽ ടു 0.6 എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടും ഇല്ല, ബട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടി ടോട്ടൽ ആണ് നെറ്റ്വർക്ക്. അപ്പൊ ടോട്ടൽ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ റേഷ്യോയിൽ ഇക്വിറ്റിയുടെ ക്യാപിറ്റലിന്റെ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് മറ്റേത് കാണാൻ അങ്ങനെ പറ്റില്ല. പകരം ഇതിന് രണ്ടിന്റെയും കൂടി ടോട്ടൽ. അപ്പൊ നമ്മൾ ഈ റേഷ്യോയിൽ 0.6:1 ആണല്ലോ. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ വൺ പാർട്ടിന് അഥവാ ക്യാപിറ്റൽ പാർട്ടിന്, ഇത് ക്യാപിറ്റലിന്റെ പാർട്ടാണ്, റിസർവ് സർപ്ലസിന്റെ പാർട്ടാണ് 0.6. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഈ വൺ പാർട്ടിന് എക്സ് ആയിട്ട്, അഥവാ ലെറ്റ് ക്യാപിറ്റൽ ഇസ് ഇക്വൽ ടു എക്സ്, ഇങ്ങനെ നമ്മൾ ഗസ് ചെയ്തിട്ട്. അപ്പൊ റിസർവ് സർപ്ലസ് എത്ര ആയിരിക്കും? റിസർവ് സർപ്ലസ് എന്ന് പറയുന്നത് 0.6x ആയിരിക്കും. ഒന്ന് എക്സ്, 1x, മറ്റേ 0.6x. ഇനി ഇതിന് രണ്ടിന്റെയും കൂടി ടോട്ടൽ ആണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. നെറ്റ്വർത്ത് 4 lakh ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത്? നേരിട്ടിട്ട് ആ നമ്മുടെ റേഷ്യോയിൽ കൊടുക്കുന്നതിന് പകരം എക്സ് പ്ലസ് 0.6x ഇസ് ഇക്വൽ ടു 4 lakh ഇങ്ങനെ എഴുതാം. കാരണം റിസർവ് സർപ്ലസിന്റെയും ക്യാപിറ്റലിന്റെയും കൂടി ടോട്ടൽ ആണ് നെറ്റ്വർത്ത്. ഇത് നെറ്റ്വർത്തിന്റെ ഫിഗറാണ് എഴുതിയിരിക്കുന്നത്. അഥവാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ആ നെറ്റ്വർത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ടിന്റെയും കൂടി ടോട്ടൽ ആയിട്ട് എഴുതി. ദാറ്റ് മീൻസ് 1x 0.6x എന്ന് പറഞ്ഞാൽ 1.6x എന്നാണ് കിട്ടുക. 1.6x ഇസ് ഇക്വൽ ടു 4 lakh എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടുക 4 lakh ഡിവൈഡഡ് ബൈ 1.6 എന്നാണ്, ദാറ്റ് ഇസ് ഇക്വൽ ടു 2,50,000 എന്ന് കിട്ടും. 2,50,000 എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതായിരുന്നു? ക്യാപിറ്റൽ ആയിരുന്നു. ക്യാപിറ്റൽ, ഈ ക്യാപിറ്റൽ ഇപ്പൊ നമുക്ക് കിട്ടി. ക്യാപിറ്റൽ 2,50,000 ആണെന്ന് കിട്ടി. അതിന്റെ കൂടെ നമുക്ക് എന്തും കാണാം, റിസർവേ സർപ്ലസും കാണാം. റിസർവേ സർപ്ലസ് എന്തായിരിക്കും? 0.6 × 2,50,000 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് അത് 1,50,000 എന്നാണ് കിട്ടുക. അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. 0.6 × 2,50,000 എന്നും കാണാം, അതല്ലെങ്കിൽ 4 lakh ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത് നെറ്റ്വർത്ത്. അതിൽ നിന്ന് ക്യാപിറ്റൽ 2,50,000 മൈനസ് ചെയ്താൽ ബാക്കി 1,50,000 ആ രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലേക്കുള്ള ക്യാപിറ്റൽ വേറെ കിട്ടി, റിസർവ് സർപ്ലസ് കിട്ടി, ലോങ് ടേം ഡെറ്റ് കിട്ടി, കറന്റ് ലാബിലിറ്റീസും കിട്ടി. ലാബിലിറ്റി സൈഡിൽ അസറ്റ് സൈഡിലേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടി?
കറണ്ട് അസറ്റ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്, അത് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. കറണ്ട് അസറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2,03,50,000 ആണ് കറണ്ട് അസറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ 2,50,000 ഡെബ്റ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1,25,000 കിട്ടിയിട്ടുണ്ട്. 1,25,000 ഡെബ്റ്റേഴ്സ് ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,00,000 ആണ്. ഇതിൽ നോക്കി നോക്കാം, കറണ്ട് അസറ്റിന്റെ ടോട്ടൽ 3,50,000 ഉണ്ട്. അതിൽ ഉൾപ്പെട്ട ഡെബ്റ്റേഴ്സ് 1,25,000 സ്റ്റോക്ക് 1,00,000 ആണ്. ദാറ്റ് മീൻസ് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ അതർ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുക. 2,03,50,000 ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,25,000 ആണ് കിട്ടുക. ഇത് ക്യാഷ് എമൗണ്ട് കാണിക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്കുള്ള 4 ഐറ്റംസ്, ഡെബ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഫിക്സഡ് അസറ്റും ഉണ്ട്. ഇങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലേക്കുള്ള 4 ഐറ്റവും അസറ്റ് സൈഡിലേക്കുള്ള 4 ഐറ്റവും നമുക്ക് കിട്ടി. ബാലൻസ് ഷീറ്റ് റേഷ്യോസ് നമുക്ക് തന്നതില്, ഇനി നമുക്ക് ഫർദർ റേഷ്യോസ് ഒന്നും നമുക്ക് ഇവിടെ തന്നതിൽ ഡാറ്റ ആയിട്ടില്ല. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഡെറ്റ് കളക്ഷൻ പീരിയഡ്, റിസർവ് സർപ്ലസ് ടു ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, എല്ലാ റേഷ്യോയിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ, ബാലൻസ് ഷീറ്റ് സെറ്റ് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പൊ കിട്ടിയ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എഴുത, ലാബിലിറ്റീസ് സൈഡ്, അസറ്റ് സൈഡ് എമൗണ്ട് കോൾ ആണ്. നമ്മൾ ഓരോന്നും എഴുതാം. നമുക്ക് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത് 2,50,000 എന്ന് കിട്ടിയിട്ടുണ്ട്. 2,50,000. അതേപോലെ റിസർവ് ആൻഡ് സർപ്ലസ്, റിസർവ് ആൻഡ് സർപ്ലസ് നമുക്ക് 1,50,000 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലോങ് ടേം ഡെറ്റ്, ലോങ് ടേം ഡെറ്റ് നമുക്ക് 2,00,000 എന്ന് കിട്ടിയിട്ടുണ്ട്. കറണ്ട് ലാബിലിറ്റീസ് കറണ്ട് ലാബിലിറ്റീസ് 2,50,000 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ലാബിലിറ്റി സൈഡിൽ കിട്ടിയിട്ടുള്ള ഐറ്റംസ്. അതേപോലെ അസറ്റ് സൈഡിൽ നമുക്ക് ഫിക്സഡ് അസറ്റ് കിട്ടിയിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് നമുക്ക് കിട്ടിയത് 5,00,000 ആണ്. അതേപോലെ ബാക്കി നമ്മൾ കറണ്ട് അസറ്റിലുള്ള കറണ്ട് അസറ്റ്സ് എന്നുള്ള ടോട്ടൽ ആക്കിയിട്ട് അവിടെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ അങ്ങനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുന്നത് ശരിയല്ലല്ലോ, കാരണം നമുക്ക് ഡെബ്റ്റേഴ്സ് സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഡെബ്റ്റേഴ്സ് 1,25,000 കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് 1,00,000 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കറണ്ട് അസറ്റിൽ ബാക്കിയുള്ളതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കി, ക്യാഷ് ആയിട്ട് കണക്കാക്കി, ഓർ അതർ കറണ്ട് അസറ്റ്, അതർ കറണ്ട് അസറ്റ് എന്നുള്ള ഒരു ഫിഗർ 1,25,000 എന്ന് എഴുതി. ടോട്ടൽ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ രണ്ട് സൈഡിലും വരുന്നത് 8,50,000 ആണ്. ഇങ്ങനെ ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡിലും നമുക്ക് ടോട്ടല് കിട്ടും. നമുക്ക് ബാലൻസ് ഷീറ്റ് റേഷ്യോസ് ഉപയോഗിച്ച് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം തന്ന. ഇതാണ് നമ്മളുടെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ടുഡേയ്സ് ക്ലാസ്.